സിനിമ എന്ന് പറയുന്ന നമ്മൾ ഒരു മീഡിയം ജനറൽ കാണാൻ വേണ്ടിട്ട്, അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ സിജു പറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായി എന്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതും ആരും എടുക്കേണ്ടതാണ് പോസിറ്റീവായിട്ടുള്ള വഴി. ഞാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാളും, നമ്മൾ പാളിയിരിക്കും, ഉറപ്പാണത്. പാളുമ്പോഴാണല്ലോ അവർ പറയുന്നത് അത് അത്ര വർക്കായിട്ടില്ല മറ്റേ പടമായിട്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അടുത്തതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ പണിയെടുക്കുക. പണിയെടുക്കാതെ ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്ത സിനിമകൾ കുറച്ച് സീരിയസ് സിനിമകൾ ആയതുകൊണ്ട് അങ്ങനെ തോന്നാത്തായിരിക്കും. ഇപ്പൊ സിജുവിന്റെ അടുത്ത് അല്ലെങ്കിൽ അമിതിന്റെ അടുത്ത് ജോവിന്റെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് അറിയാം എന്റെ ഒരു വൈബ് എന്താന്ന്. പക്ഷെ ഞാൻ ചെയ്ത ഈ പടങ്ങളുടെ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോഴേ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പറയേണ്ട അവസ്ഥയാണ്, അങ്ങനെ ആയി പോകുന്നതാ. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സിനിമയായിരിക്കും. വാഴകളുടെ പരാക്രമം എന്നാണ് ഒരു പോസ്റ്റ് ഉണ്ട്. ഈ വാഴകളുടെ കൂടെ കൂടിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു ദേവിന്? വാഴകളുടെ കൂടെ കൂടിയിട്ട് കുറെ കാലമായി. പരാക്രമത്തിന്റെ സമയത്ത് തന്നെ വാഴ പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവരുടെ കൂടെ ഞാൻ കൂടിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. ഞാനപ്പോ വിമിൻചന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു എന്താ എന്നെ വിളിക്കാത്തേന്ന് വെച്ചു. വാഴയിലേക്കാ? പിന്നെ എങ്ങനെ വാഴയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ വാഴയാണ്. അപ്പോ നമ്മുടെ സെയിം ക്രൂ ആണ് ആക്ച്വലി. പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും അതെ അതെ അഭിനയിച്ച ആളുകളാണെങ്കിലും എല്ലാം. അപ്പോ വാഴകളുടെ പരാക്രമം തന്നെ പറയാം. എന്താ ഈ പരാക്രമം? പരാക്രമം അത് മെയിൻലി അതിന്റെ ടൈറ്റിൽ എന്താണ് പടത്തിലാണ് മനസ്സിലാകുന്നത്. ഒരാൾക്കുണ്ടാവുന്ന ചെറുപ്പത്തിലുണ്ടാകുന്ന ഇത് വെച്ചിട്ടുണ്ടാവുന്ന ഒരു കുറെ അയാളെ കാണിച്ചു വിട്ടുന്ന കുറെ പരിപാടികളാണ് അതിന്റെ പരാക്രമങ്ങളാണ് ഇതെല്ലാം. ഒരു കോളേജ് സെറ്റപ്പും ഒരു പാട്ടൊക്കെ കണ്ടു. അപ്പൊ വീണ്ടും നിങ്ങൾ സ്റ്റുഡൻസ് ആണ്. സിജു വീണ്ടും എന്താ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തോ ഫിസിക്കലി? വാഴയിലും ഗുരുവായൂരിലും ഒക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരാക്രമത്തിൽ ഞാൻ വാഴയ്ക്ക് വേണ്ടി വണ്ണം കുറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ രണ്ട് ഇടയ്ക്കാണ്, അതായത് ഗുരുവായൂർ അമ്പല നടയുടെയും വാഴയുടെയും ഇടയിലുള്ളൊരു ഇതാണ് പരാക്രമം. അത് രൂപമാണ് തിരിച്ച് സ്റ്റുഡന്റ് ആവാൻ എന്ത് ചെയ്തു? പിന്നെ അങ്ങനെയൊക്കെ വന്ന് അങ്ങനെയായി. ഈ ദേവമോഹൻ എന്ന് പറയുമ്പോ തന്നെ എല്ലാരും ഇപ്പോഴും സൂഫി സുജാത ഫെയിം എന്ന് മാത്രം പറയുന്നവരുണ്ട്. എല്ലാവരുടെ മനസ്സിൽ ആ ഒരു പ്രണയ നായകന് പറ്റിയ മുഖാണ് ദേവിന്റെ. ഇതിലേക്കും ആ പാട്ട് കാണുമ്പോൾ അതുപോലെ ഒരു ട്രാക്കാണ്. വീണ്ടും ആ ഒരു റൊമാൻറ്റിക് ഹീറോയിലേക്ക് വരുമ്പോ എന്തായിരുന്നു? ഇതങ്ങനെ റൊമാൻസ് ഉണ്ട്, ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ കൂടുതൽ നേരത്തെ സിജു പറഞ്ഞ ഒരു പരാക്രമമാണ്. ഒരു 19 വയസ്സുള്ള ഒരു യങ് ആയിട്ടുള്ള പയ്യന്മാരുടെ ആ ഒരു പരിപാടിയാണ് ഇതിലെ മെയിൻ. പക്ഷെ അതിലൊരു എലമെന്റ് ആയിട്ട് പ്രണയം ഉണ്ട്. കംപ്ലീറ്റ്ലി ആ ഒരു റൊമാന്റിക് ട്രാക്ക് അല്ല, ത്രൂ ഔട്ട് അതല്ല. ഇയാളുടെ ഒരു കമ്മിങ് ഓഫ് ഏജിന്റെ ഒരു പ്രശ്നങ്ങളും വൾനറബിലിറ്റി ഒക്കെയാണ് സിനിമയുടെ. ഇയാളെ മാത്രമല്ല, ഇയാളുടെ കൂടെയുള്ള എല്ലാവരുടെയും. അപ്പൊ ഈ ഏജിൽ തന്നെയാണോ, അതായത് 19 വയസ്സ് തന്നെയാണോ സിനിമയിൽ? വലുതാവുന്നുണ്ട്. അല്ല ആൾക്കാർ എങ്ങനെ ഇത് കണ്ടിരിക്കും? 19 വയസ്സുകാരനെ അപ്പൊ ഈ വാഴയുടെ സക്സസ് മീറ്റ് ഒക്കെ കഴിഞ്ഞല്ലോ, വാഴയുടെ ഹാങ് ഓവർ മാറിയോ? തീർച്ചയായും നമ്മളെപ്പോഴും സക്സസ് തന്നെ ഇരിക്കാൻ പാടില്ല. അത് കഴിയുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ്. പക്ഷെ പിന്നെയും ഒടിടിയിൽ വന്ന ശേഷം വീണ്ടും ചർച്ചയാവുകയും. ഓ അല്ലേ, നല്ല ചർച്ചയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു പാർട്ടാണല്ലോ അല്ലേ സ്വാഭാവികം. തീർച്ചയായിട്ടും പിന്നെ വിമർശനം, ആരോഗ്യപരമായ വിമർശനം നമുക്ക് എപ്പോഴും വേണ്ടതാണ്. അതിനകത്ത് നമ്മൾ നോക്കുക, അതിനെ സീരിയസ് ആയിട്ട് എടുക്കാത്രേ ഉള്ളൂ. വിമർശനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവോ ദേഷ്യമാവോ എന്താ ചെയ്യുക? അല്ല, ആദ്യം കേൾക്കുമ്പോൾ എന്തായാലും ഓ, പക്ഷെ നമ്മൾ ചിന്തിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അതായത് ഈ വിമർശിച്ചവന്റെ കുഴപ്പമെന്ന് പറയാൻ പറ്റില്ല, ആരോഗ്യപരമായ വിമർശനം കേട്ടോ. ആരോഗ്യപരമായി അതായത് ഇന്ന പോലെ ഇന്ന ഇന്ന പ്രശ്നങ്ങൾ നമുക്ക് കേൾക്കുമ്പം ആദ്യം ഒരു വിഷമം ഉണ്ടാവും, പക്ഷെ പിന്നീട് ഓക്കെ ഇതിനകത്തൊരു പോയിന്റ് ഉണ്ടെന്ന് നമുക്ക് തോന്നലുണ്ടാവണം. അല്ലാതെ അത് അയാളുടെ കുഴപ്പമാണ്, ഞാൻ പക്കയാണെന്ന് പറയുന്നിടത്താണ് പ്രശ്നം വരുന്നത്. ഞാൻ ഒറ്റയ്ക്ക് കൂടെ പറഞ്ഞ ആരോഗ്യപരമായി വിമർശിച്ചവർ, അല്ലാത്തവരെ അല്ല, അല്ലാത്തവരെ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഈ സൂഫി ഇറങ്ങി 4 വർഷം കഴിഞ്ഞു അല്ലേ. സൂഫിയിൽ നിന്ന് പരാക്രമത്തിലേക്ക് വരുമ്പോഴേ, അതിനുശേഷം തെലുങ്കിൽ സിനിമ ചെയ്തു, അല്ലാതെ മലയാള സിനിമകൾ ചെയ്തു, ഒരു മാറ്റം എന്താ? അത് സൂഫി തൊട്ട് പരാക്രമം വരെയുള്ള സ്പേസിലെല്ലാം ഞാൻ ചെയ്ത കുറച്ച് സീരിയസ് സിനിമകളാണ്. മേ ബി എന്നേക്കാൾ കുറച്ച് ഏജുള്ള ക്യാരക്ടേഴ്സും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സ്പേസിലാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. പരാക്രമമാണ് ആക്ച്വലി ഒരു യങ് വൈബില് ഒരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ. പിന്നെ സിജുവിന്റെയും അവരൊക്കെ വൈബ് അറിയാലോ വാഴ കണ്ടിട്ടുള്ളതുകൊണ്ട്. സോ അങ്ങനെ ഒരു എനർജിയിൽ വർക്ക് ചെയ്ത ആദ്യത്തെ സിനിമയാണ് പരാക്രമം. അപ്പൊ അതിന്റെ ഒരു ഫൺ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ക്യാരക്ടറിന്റെ പ്രത്യേകത എന്താ?
പറയാൻ പറ്റുന്നത്. മണ്ഡലം പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല, ഇയാൾ കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉള്ള ഒരാളാണ്. അമ്മയായിട്ട് ലിക്വേഷൻ അത്ര സുഖത്തിലല്ല, അച്ഛനുമായിട്ട് ഇഷ്ടമാണ്. ഫ്രണ്ട്, എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടായിട്ടാണ് സിജുവിൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇയാൾക്ക് എൻ്റെ ക്യാരക്ടർ നമ്മൾ ഭയങ്കര കൺട്രോൾ ഉണ്ട്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പല ഡയമെൻഷനിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പൊതുവേ നമുക്ക് ആ ഒരു ഏജിലൊക്കെ നമ്മളും പോയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ക്യാരക്ടറിന്. നോർമലി നേരെ തിരിച്ചാണല്ലോ വരെ, അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആയിരിക്കും, പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലേ, അച്ഛനായിട്ടായിരിക്കും കുറച്ചൊരു റീസൺ അതില് പടത്തിൽ പറയുന്നുണ്ട്. ഈ സിജുവിന് എങ്ങനെയാണ്, നമ്മളെ പാട്ടില് ദേവന്റെ കാമുകി വന്നു എന്നൊരു സാധനം കാണുന്നുണ്ട്, നിങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്നൊക്കെ മനസ്സിലാവുന്നുണ്ട്, അമിത് ഉണ്ട്, അതുപോലെ ജോമോൻ ഉണ്ട് അല്ലേ, ഇതിലെ ക്യാരക്ടർ എന്താ? ഇതിലെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ദേവിന്റെ ഫ്രണ്ടാണ്. ഇപ്പൊ വാഴയ്ക്കകത്ത് ചെയ്ത പോലെ അല്ല, ഇപ്പം ദേവിനെ കൺട്രോൾ ചെയ്യുന്ന ഫാമിലി നല്ലാത്ത പുറത്തുനിന്ന് ഒരു ഫ്രണ്ടാണ്. ഞാനും ചില ഡിസിഷനുകൾ പറയും, അല്ല നീ അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ ടൈപ്പ് ഓഫ് ഫ്രണ്ടാണ്. പിന്നെ ഇതിനകത്ത് പല ഇമോഷൻസും ഉണ്ട്. ഇപ്പം ദേവിൻ്റെ ഫാമിലിയായിട്ട് എനിക്ക് ചില ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് പല പല പരിപാടികൾ വാഴയ്ക്കകത്ത് ഇപ്പോൾ കോമഡിയും കുറച്ച് ഇമോഷൻസും ആണെങ്കിൽ ഇത് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു പരിപാടിയാണ്. നിങ്ങളിങ്ങനെ ആലോചിച്ചിട്ടുണ്ട് അതൊരു റെപ്പറ്റേറ്റീവ് ആവോ സെയിം ടീം വരും? ഇത് സംഭവം എന്താ വെച്ചാൽ, ഇത് വാഴ തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് ഇത്, നമ്മുടെ പരാക്രമം എന്ന് പറഞ്ഞ പ്രൊജക്ട്. ഗുരുവായൂരമ്പലം നമ്മുടെ സമയത്ത് നമ്മളോട് ഡിസ്കസ് ചെയ്തൊരു സ്ക്രിപ്റ്റാണ് വാഴ. അപ്പം ഇതെല്ലാവരും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് വേണമെന്നുള്ള ഞങ്ങളുടെ നിർബന്ധമല്ല, ഇതെല്ലാം സംഭവിച്ചു പോയതാണ്. ഇപ്പം വരുന്നവരെല്ലാവരും ഇപ്പം അങ്ങനെ പിടിക്കുന്നുണ്ട്, ഇനി നിങ്ങൾ അത് സെയിം ടീം നമുക്ക് സ്കൂൾ വണ്ണം അങ്ങനെ കഥകൾ വരുന്നുണ്ട്, ഒത്തിരിയും വരുന്നുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് അതിനോടുള്ള സബ്ജക്റ്റ് അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആവുകയും, പക്ഷേ ഈ ഇത് ഫോക്കസ് ചെയ്ത് ഇപ്പം ഇവരെ എടുത്തു കഴിഞ്ഞാൽ കൊള്ളാമെന്നുള്ള മെന്റാലിറ്റി, അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പം ഒരിക്കലും വിപിൻ ചേട്ടൻ ഞങ്ങളെ ഇപ്പം മറ്റേ വാഴയിലോട്ട് വിളിച്ചത് ഒരിക്കലും അന്ന് ഞങ്ങൾക്ക് ആർക്കും വലിയ ഫെമിലിയർ ഒന്നുമല്ല, എല്ലാവരും വന്നൊക്കെ തുടങ്ങിയുള്ളൂ. പക്ഷെ അന്ന് വിപിൻ ചേട്ടൻ കണ്ടിട്ട് ഞങ്ങളത് കൊണ്ടുവന്ന് ആ പടം ഹിറ്റായിട്ട് ഇനി ആ ഹിറ്റായവരെ വിളിച്ച് ഇപ്പൊ തന്നെ നമുക്കൊന്ന് ഒരു നാല് പടം ചെയ്യിപ്പിക്കുക എന്നുള്ള മൂഡ് വരുമ്പോഴാണ് നമുക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത്. ആ മാറി നിൽക്കാന്നല്ല, നല്ല സബ്ജക്റ്റുകളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം കൂടെ ഡിസ്കസ് ചെയ്യും, സംസാരിക്കും. പക്ഷേ റിപ്പീറ്റീവ് ആവുന്നുണ്ടോന്ന് ചോദിച്ചിട്ട്, ഇതൊന്നും നമ്മളായിട്ട് പ്ലാൻ ചെയ്തല്ല, ഇതിങ്ങനെ സംഭവിച്ചു വന്നതാണ്. ഈ ദേവിനെ സംബന്ധിച്ച് ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒക്കെ പറയുന്ന ഒരു സാധനം എന്തായിരിക്കും? അല്ല, അതിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ ആണെന്ന് മാത്രമേ നോക്കാറുള്ളൂ. അപ്പോൾ അർജുൻ എന്നോട് പരാക്രമം പറയുമ്പോൾ ഞാൻ വേറെ പടം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ ഹാരിസ് ദേശം ആണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ. ഹാരിസ്ക്കാണ് എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഒന്ന് കേട്ട് നോക്കുമെന്ന് ചോദിച്ചു. ഞാൻ അർജുനെ വിളിച്ചു, അർജുൻ എന്നോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല, എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു ഒന്ന് വായിക്കുമെന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ പറ്റി, റിലേറ്റ് ചെയ്യാൻ പറ്റി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വലിയ ഡിസിഷൻ എടുക്കില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സ്ക്രിപ്റ്റ് വായിക്കുകയും ഡിസിഷൻ എടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൽ എനിക്കത് വർക്കായി. പിന്നെ അർജുനോട് സംസാരിച്ചപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഞാൻ രോമാഞ്ചം കണ്ടിട്ടുണ്ട് ഒബ്വിയസ്ലി, അപ്പോൾ ഇവരാണെന്ന് എനിക്കറിയാം, അങ്ങനെ ഞങ്ങൾ മീറ്റ് ചെയ്തു. സോ ഇറ്റ് വാസ് അങ്ങനെ സംഭവിച്ച ഒരു പ്രോജക്ട്. ഇവരായിട്ടുള്ളൊരു ആ ഒരു അസോസിയേഷൻ ഉണ്ടല്ലോ, ഫണ്ടായിരുന്നു. ഇവർ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവർ ഭയങ്കര അടിച്ചുപൊളിച്ച് ഇങ്ങനെ ഭയങ്കര ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടീം, പക്ഷെ ദേവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കുറച്ച് റിസർവ്ഡ് ആണോ? ഇത് ഇവരെ പോലെ വാഴകളല്ല, ഇൻ ദ സെൻസ് വാഴ സിനിമയിലെ കഥാപാത്രമായിട്ട് സാമ്യമില്ലല്ലോ. ലൈഫിൽ പഠിച്ച് ജോലിയൊക്കെ മേടിച്ച് പിന്നെ സിനിമയിലേക്ക് വന്ന ഒരാള്, ഇവരായിട്ടുള്ള പക്ഷേ അതെ, ഞാൻ ചെയ്ത സിനിമകൾ കുറച്ച് സീരിയസ് സിനിമകൾ ആയതുകൊണ്ട് അങ്ങനെ തോന്നാത്തായിരിക്കും. സിജുവിന്റെ അടുത്ത് അല്ലെങ്കിൽ അമിതിന്റെ അടുത്ത് ജോവിന്റെ അടുത്ത് ചോദിച്ചാൽ കറക്റ്റ് അറിയാം എന്റെ ഒരു വൈബ് എന്താന്ന്. പക്ഷെ ഞാൻ ചെയ്ത ഈ പടങ്ങളുടെ ഇന്റർവ്യൂലൊക്കെ പോകുമ്പോഴേ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇരുന്ന് പറയേണ്ട അവസ്ഥയാണ്, അങ്ങനെ ആയി പോകുന്നതാ. പക്ഷെ അതിന് ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സിനിമയായിരിക്കും ഇത്. ഇപ്പൊ ആ ഒരു ഔട്ട്ലുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, അതെനിക്കും അറിയാം. പക്ഷെ ഞാനതല്ലാതെ എനിക്കറിയാം, അതാണ് ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു എലമെന്റ്. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ റിയൽ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന ഒരു സ്പേസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായത്. പിന്നെ ഇവരുമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരങ്ങനെ തന്നെയാണ്, ഇവരെ എല്ലാ റീലുകളും എടുത്തിരുന്ന ക്യാമറമാൻ ഞാനായിരുന്നു ആ സമയത്ത്. അതെ അതെ, ഞാൻ ആ സ്പേസിൽ ഞാനത് പോയിട്ടില്ല ഇതുവരെ, ഞാൻ ചെയ്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇത്തരം പരിപാടികളൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ഓഡിഷൻ ചെയ്ത സിനിമയിൽ വന്നു, അതായത് ഓഡിഷൻ ആയിരുന്നു സൂഫിയും ചെയ്യാതെ, പിന്നെ അങ്ങനെ അങ്ങ് പോയി എന്തോ ഭാഗ്യം കൊണ്ട്. അപ്പൊ അതൊക്കെ ഭയങ്കരമായിട്ട് ഫണ് എലമെന്റ്. അപ്പൊ ഇതെടുക്കുമ്പോ ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട് ബാക്കിൽ നിന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കൊറേ, അപ്പൊ ആ ഒരു ഫണ്ട് സിനിമയിൽ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുന്നു. വേറെ യൂണിവേഴ്സ് ആയിരുന്നു ദേവ്? അല്ലല്ല, ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ ഈ പടത്തിലെ നായകൻ ദേവ് എന്ന് പറഞ്ഞപ്പോഴത്തേനും എന്നോട് പലരും പറഞ്ഞു, ദേവ് ഭയങ്കര ജാടയാ, ദേവ് ഭയങ്കര ജാട, ദേവ് മറ്റേ തെലുങ്കിൽ സമന്തിയോടൊക്കെ അഭിനയിച്ച ആ ഭയങ്കര ജാടയാണ് ദേവ് അഭിനയിച്ചിരിക്കുന്ന, കൂടെ അഭിനയിച്ചിരിക്കുന്ന നായകന്മാരെല്ലാം മറ്റേ
അതുപോലെ ടോപ്പ് ആ ഇതിലാണ്. അപ്പം ഭയങ്കര ജാട. അപ്പം ഞാനപ്പോ ആ ഒരു ഇതിലായിരിക്കും ജാടായിരിക്കും. അപ്പൊ കാരണം നമ്മൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന സർക്കിൾ അല്ലല്ലോ ദേവ്. ദേവ് ഭയങ്കര നമ്മൾ ഞങ്ങള് ഇയാൾ ഇങ്ങനെയായിരുന്നു. ഞാനും അവസ്ഥ എപ്പോഴും സംസാരിക്കും ഇയാൾ ഇങ്ങനെയായിരുന്നു. പക്ഷെ ദേവ് ഭയങ്കര ദേവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങളുടെ കൂട്ടം ഇങ്ങനത്തെ പടങ്ങൾ അല്ലെങ്കിൽ മറ്റേ ഓടി നടക്കുക മറ്റേ കുറച്ച് ബഹളം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ കൊണ്ട് ദൈവം ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോഴാണ് പരാക്രമം വരുന്നത്. അപ്പൊ അതിനകത്തൊരു കോളേജ് ഫാമിലി എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഒരു പരിപാടി. അപ്പം ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ സിജു അമിത്തും തമ്മിലുള്ള റീലി ഉണ്ട് മറ്റേ കെ ജി എഫിന്റെ തോക്കുമായിട്ട്, അത് ദൈവമാണ് ഷൂട്ട് ചെയ്തത്. ആ അത് അതേപോലെ മറ്റേ ഒരു വീഡിയോ ദൈവ് പിന്നെ റീൽ ചെയ്യാനൊന്നും ശ്രമിച്ചില്ല. എനിക്ക് ചിരി വരുവരു സിനിമ എന്ന് പറയുമ്പോ കുറച്ചുകൂടി ഇത്രയും പേര് നിൽക്കുന്നു നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ. ഇത് നമ്മൾ പിള്ളേര് കളിക്കുന്നോണ്ട് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞു ആക്ച്വലി നമുക്കൊരം ചെയ്യാന്ന് പറഞ്ഞു. മറ്റേ എന്താ ഇംഗ്ലീഷ് തെറ്റി പറയുന്ന ഒരു സാധനം, എന്താ ഒരു സാധനം പറയുന്നത്. പക്ഷെ ഞാൻ ഇരുന്ന് ചിരിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കൊളാക്കണ്ട എന്തെങ്കിലും വീഡിയോ എടുത്തരാന്ന് പറഞ്ഞു. പൊതുവെ അഭിനയിക്കുമ്പോ അങ്ങനെ ഒരു തോട്ട് ഉണ്ടോ എല്ലാരും അങ്ങനെ? അതില്ല, അതില്ല. ചിലപ്പോ ഞാൻ അതിനു മുമ്പ് തീരെ ആക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ റീലും അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് മുമ്പ് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ടിക്ടോക്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ അഭിനയിക്കുന്നത് അതിന്റെ ഓഡീഷനാണ്, പിന്നെ സിനിമയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫോമാറ്റ് ആയിട്ട് എങ്ങനെയോ നമ്മള് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് വരുമ്പോ നമുക്ക് ഇപ്പോഴും ഭയങ്കര ഒരു എനിക്ക് ആ പ്രശ്നമുണ്ട് ടു ബി ഫ്രാങ്ക്. ഈ അതുപോലെ ഈ റീലൊക്കെ ചെയ്യുമ്പോഴേ നമ്മുടെ കുറെ ഇൻഹിബിഷൻസ് ഒക്കെ കട്ടാവും അല്ലേ? പിന്നെ ഒരു ഫ്രീഡം, എന്തോ നമുക്ക് എന്തും ചെയ്യാനുള്ള ഒരു ഫ്രീഡം അത് ഉണ്ടാക്കുന്നുണ്ടോ? എന്ത് സിനിമ അല്ലെ റീലും രണ്ട് ഇതിലാണ്. രണ്ടിനും ഒരിക്കലും അങ്ങനെ എനിക്കിങ്ങനെ പറ്റിയിട്ടില്ല. കാരണം റീൽ ചെയ്യുമ്പോൾ ഞാൻ തന്നെ ക്യാമറമാൻ, ഞാൻ തന്നെ ഡയറക്ടർ, ഞാൻ എന്താണോ അഭിനയിക്കുന്നത് അതാണ് എൻ്റെ ഇതൊക്കെ എന്ന് ഞാൻ തന്നെ അങ്ങ് മനസ്സിലങ്ങ് ഉറപ്പിക്കുന്നത് അടിപൊളിയാണ്. പക്ഷേ സിനിമയിലേക്ക് എത്തുമ്പോൾ മൊത്തം മാറും. സിനിമയിലേക്ക് എത്തുമ്പം ഒരു ഡയറക്ടർ കാണും, ഒരു ക്യാമറമാൻ കാണും, നമ്മൾ റീൽസ് ചെയ്യുന്ന പോലെ അത്ര ലൗഡ് വേണ്ട, എക്സ്പ്രഷൻസ് അത്രയും വേണ്ട, എല്ലാം കുറയ്ക്കും. അപ്പം അതിനകത്തൊരു കൺട്രോളിങ്, അതാണ് സിനിമയും റീലും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇപ്പം റീല് കണ്ടിട്ട് നമ്മളെ പലരും അക്സെപ്റ്റ് ചെയ്തിട്ട്, പക്ഷെ നമ്മൾ ചിലപ്പോൾ സിനിമയിൽ എത്തുമ്പോൾ ചിലപ്പോൾ പാളാം, സാധ്യതകൾ പല കൂടുതലാണ്. അപ്പം പക്ഷേ നമുക്ക് എനിക്ക് സിനിമയിലേക്ക് എൻട്രി തന്നത് റീൽസാണ്. പണ്ട് നമ്മൾ ഓഡീഷനുകൾ അറ്റൻഡ് ചെയ്ത് ഇപ്പം മാറിയിട്ട് ഇപ്പം നമ്മൾ റീൽസൊക്കെ കാണാം. അങ്ങനെയാണ് എന്നെ ഞാനിപ്പോഴും രോമാഞ്ചം, എന്നെ വിളിച്ച എല്ലാ പടങ്ങളും ഒക്കെ ഇത് കണ്ടിട്ടാണ്. രോമാഞ്ചമൊക്കെ എന്നെ റീൽസ് കണ്ടിട്ടാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ അവിടെ ഒരു ഡയറക്ടർ ഉണ്ടാവും, പുള്ളി പറയുന്ന മീറ്ററിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പം റീൽസും ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ കുറച്ച് നാണമൊക്കെ മാറി കിട്ടും, മടി മാറിക്കിട്ട് നമ്മളിത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന തെറുകളികളെല്ലാം നമ്മൾ ഞാനൊക്കെ പണ്ട് തൊട്ടത്തെ കേട്ട് തുടങ്ങിയതാണ്. റീൽസുകൾ ഇടുമ്പോൾ തൊട്ടേ തെറുകൾ കേട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇത് വന്നാലും ഇത് പണ്ട് തൊട്ടേ ഞങ്ങൾ കേൾക്കുന്നതാണ്, ഇത് കുഴപ്പമില്ല, അത്രയും വന്നിട്ടില്ല എങ്കിലും ഓക്കെ ആ ഒരു ഇതാണ്. അപ്പം അപ്പം അങ്ങനെ ഇതുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഈ പേടിയും കുറച്ച് നാണമൊക്കെ ഒന്ന് മാറി കിട്ടും. അതെ. ദൈവം എങ്ങനെയാണ് ഈ റിവ്യൂസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്രിറ്റിസിസംസ് ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നൊരു കാര്യം സിനിമ എന്ന് പറയുന്ന നമ്മൾ ഒരു മീഡിയം ജനറൽ കാണാൻ വേണ്ടിയിട്ട്, അപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് പറ്റില്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് എസ്കേപ്പ് ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. പിന്നെ സിജു പറഞ്ഞ ഒരു ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായ എന്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നതും ആരും എടുക്കേണ്ടതാണ് പോസിറ്റീവായിട്ടുള്ള വേയിൽ. അല്ലാത്തത് നമ്മളത് ഇഗ്നോർ ചെയ്യും. പിന്നെ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വിഷമമുണ്ട് ഒബ്വിയസ്ലി. പിന്നെ എഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റാ, ഈ ഇൻഡസ്ട്രി ഇങ്ങനെയാണ് റൺ ചെയ്യുന്നത്, നമ്മളതിന് ഓക്കെ അല്ലെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക, അത്രയും വേറെ ഓപ്ഷൻ. നമുക്കൊരാളെ മാറ്റാനൊന്നും പറ്റില്ല. ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുണ്ടായിരിക്കും, ഒരുപാട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളത് മനസ്സിലാക്കുന്നു, നമ്മളത് കറക്റ്റ് ചെയ്ത് അടുത്ത സിനിമയിൽ ഭംഗിയാക്കാൻ ശ്രമിക്കുന്നു. സോ അതിന് ആ രീതി കാണേണ്ട ആവശ്യമുള്ളൂ എനിക്ക് തോന്നുന്നത്. അതെ. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കുറച്ച് ഒരു കണ്ണിച്ചോരയില്ലാത്ത ക്രിറ്റിസിസംസും വരുന്നുണ്ട് അല്ലേ? അന്നിപ്പോൾ നിങ്ങളുടെ സിനിമയ്ക്ക് ശേഷം വന്നതിന് ശേഷം ജിബിൻ ചേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ, ഒരാളെ നശിപ്പിക്കാനല്ല ക്രിറ്റിസൈസ് ചെയ്യേണ്ടത്, അത് സത്യം തോന്നുന്നുണ്ടോ? അല്ല, ഇത് വെച്ചാൽ ഇപ്പം ഞങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്, ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. അപ്പം പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അഭിനയം മോശമാണെങ്കിൽ നിങ്ങളത് അഭിനയം മോശമാണ്, നിങ്ങളുടെ ഇന്നേന്ന പ്രശ്നങ്ങളുണ്ട്, സന്തോഷം. ആദ്യം കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവും, നമ്മളെന്താണ് റീതിങ്ക് ചെയ്യുമ്പോൾ ഒക്കെ അതിനകത്ത് കാര്യമുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് മാ
മോനെ ഇതെന്ത്, അവിടാണ് ഈ പ്രശ്നം വരുന്നത്, അവിടെയാണ് ഇതിനെ പറ്റി കണ്ണിച്ച്. അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ആണ്, നമുക്കത് തിരുത്തേണ്ട കാര്യമില്ലല്ലോ. അതിപ്പോ കണ്ണിച്ച് അവരങ്ങനെ ആയിരിക്കാം അതിനെ ഇത് ചെയ്യുന്നത്, പക്ഷെ അത് നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ആരോഗ്യപരമായി നമ്മൾ എടുക്കുക തന്നെ വേണം. ഞാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പാളും, നമ്മൾ പാളിയിരിക്കും, ഉറപ്പാണത്. പാളുമ്പോഴാണല്ലോ അവർ പറയുന്നത് അത് അത്ര വർക്കായിട്ടില്ല മറ്റേ പടമായിട്ട്. അപ്പം നമ്മളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അടുത്തതിന് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ തന്നെ പണിയെടുക്കുക. പണിയെടുക്കാതെ ഞാൻ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സിനിമ ചെയ്യുമ്പോഴും നമ്മളൊരു കോൺഫിഡൻസിലാണ് ചെയ്യുന്നത്, ആ ഇത് വർക്കാണ്. പക്ഷെ ഇതിന്റെ ഫൈനൽ ഔട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ അങ്ങനെ ആയിക്കോളും എന്നൊരു നിർബന്ധമില്ല. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ ഇവിടെ ഇത്ര അല്ല ചെയ്യേണ്ടത്, കുറച്ചും കൂടി ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. അത് പ്രേക്ഷകരല്ലാതെ ആരാ നമ്മളോട് വന്ന് പറയാം? നമുക്ക് ഡയറക്ടറിന്റെ കോള് മുമ്പ് കഴിഞ്ഞു, അല്ലെങ്കിൽ കോആക്ടറുടെ കോള എല്ലാം മുമ്പ് കഴിഞ്ഞു. ഒരു ക്രൂവിന്റെ ഇനിയുള്ളത് ജനങ്ങളാണോ, കാണുന്ന ആളുകളല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെയാണ് ശരിക്കുള്ള ഒരു ഇവാലുവേഷൻ നടക്കുന്നത്. ഞാനൊരുപാട് ഫീൽ ചെയ്ത ഒരു സാധനം ചെയ്തു, പക്ഷെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ കാര്യമില്ല. നമ്മളിപ്പോ ഒരു സ്ക്രിപ്റ്റ് കേട്ടു, ചിലപ്പോ ആ സ്ക്രിപ്റ്റ് പ്രസന്റ് ചെയ്ത സമയത്തും ആ കഥാപരമായിട്ട് നമുക്ക് കൊള്ളാല്ലേ ഈ പരിപാടി, നമുക്ക് പേഴ്സണലി ഭയങ്കര അങ്ങനെ നമ്മൾ അവർക്ക് ഡേറ്റ് കൊടുക്കുന്നു. പക്ഷെ പടത്തിന്റെ ഔട്ട് ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് റിവ്യൂ വരുമ്പോഴത്തേക്ക് എന്തിന് ഇത്രയിലെ ചവറ സിനിമകൾ നിങ്ങൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് അവർ പ്രസന്റ് ചെയ്തതിന്റെ ബേസിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം മറന്ന്. ഇപ്പൊ അവരോട് നമുക്ക് പറയാൻ പറ്റുമോ, പോയിച്ച് എന്റെ ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തിട്ട് പോവാ എന്നിട്ട് കണ്ടിട്ട് ഞാൻ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അവര് പ്രസന്റ് ചെയ്ത ആ സമയം അങ്ങനല്ലേ നമുക്ക് അവർ ഡേറ്റ് കൊടുക്കത്തുള്ളൂ. അത് ചിലപ്പോൾ ഔട്ടൊരു പല കാരണങ്ങൾ കൊണ്ട്, പ്രൊഡക്ഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ടോ ഒക്കെ പടത്തിന് പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പം അത് വാളുമ്പം ഇവരെന്തിന് നിങ്ങൾ ഞങ്ങളെ പൈസ കളഞ്ഞു, പക്ഷെ നമ്മളാ കഥ കേട്ടതിന്റെ പേരിലല്ലേ നമ്മൾ അവർക്ക് ഡേറ്റ് കൊടുക്കുന്നത്, അതാണ് അതിനകത്തുള്ളൊരു. ഇപ്പം സിജു എഴുതുന്ന സിനിമയാണ് മരണമാസ്, അതിന്റെ എന്തായി, എവിടെ വരെ എത്തി? മരണമാസ് നടക്കുകയാണ്, ഏകദേശം കഴിയാറായി. കുറച്ച് മഴയൊക്കെ വന്നിട്ട് വിഷുവിനോടൊക്കെ അനുബന്ധിച്ച് പിടിക്കാം എന്നുള്ളൊരു പരിപാടിയിലാണ് നടക്കുന്നത്. എല്ലാം അടിപൊളിയായിട്ടൊക്കെ നടക്കുന്നു. വേറെ ഇറങ്ങാൻ സിനിമകള്? ഇനിയും പരാക്രമം കൂടെ ഉള്ളു. ഇനിയിപ്പം ചെയ്യാൻ പോകുന്നതല്ല അടുത്തത്. അടുത്തത് 15-ാം തീയതി, ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല. 15-ാം തീയതി ഞാനും അനശ്വരയൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി വരുന്നുണ്ട്. അത് വിപിൻ ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളെ വിപിൻ ചേട്ടൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ട്രിവാൻഡ്രത്തുള്ള വേറൊരു വിപിൻ ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പരിപാടി. ഇത് രണ്ട് പേരെല്ലാം കൂടെ അങ്ങനെ അതിനകത്തുള്ള വിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറാമാൻ അപ്പുവാണ്. അപ്പം അശ്വതി ചേച്ചി, വിപിൻ ചേട്ടന്റെ ഹസ്ബൻഡ് വൈഫ് അപ്പു എന്നാണ് വിപിൻ ചേട്ടനെ വിളിക്കുന്നത്. അപ്പൊ രണ്ട് വിപിനും അപ്പു. അപ്പൊ ഞങ്ങൾ അപ്പു പറഞ്ഞു മറ്റേ ക്യാമറയ്ക്ക് അത് ഈ കോസ്റ്റ്യൂം പറ്റത്തില്ലെന്ന്. അല്ല വിപിൻ, അപ്പു അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ ഇത് മൊത്തത്തിൽ കണ്ടു. ഇത് ഏത് വിപിൻ? എല്ലാം അശ്വതി ചേച്ചിയാണ്. അതാ ഒരു പാക്കേജ് ആക്കാല്ലേ, വിപിൻ ചേട്ടനുണ്ടെങ്കിൽ വൈഫ് കോസ്റ്റ്യൂം. അങ്ങനെയാണല്ലോ. ഗുരുവായൂരും പുള്ളിക്കാരനല്ലായിരുന്നു? ഗുരുവായൂരും പുള്ളിക്കാരിയായിരുന്നു, വാഴയും പുള്ളിക്കാരി തന്നെയായിരുന്നു. വാഴയായിരുന്നു അല്ലേ? വാഴയും പുള്ളി, വാഴക്കകത്തും കുറച്ച് ദൈവ വാഴ കണ്ടില്ലേ പിന്നെ തിയേറ്റർ കട. പൊതുവെ സിനിമ തിയേറ്ററിൽ പോയി ആദ്യം തന്നെ കാണാൻ സ്വഭാവം ഉണ്ടോ? വാഴ നമ്മുടെ സിനിമയല്ലേ, ഫാമിലി. ഇപ്പൊ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡ് ആണെങ്കിലും ആർട്ടിസ്റ്റ് സൈഡ് ആണെങ്കിലും ടെക്നീഷ്യൻ എല്ലാരും നമ്മുടെ ഒരു ഫാമിലി പോലെയാണ്. എനിക്കൊന്ന് പരാക്രമം കഴിയുന്നു, സെയിം ക്രൂപ്പുറത്ത് വരുന്നു, വാഴ ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അപ്പൊ നമ്മളെല്ലാം അറിയുന്നുണ്ട് കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് ലൊക്കേഷന് പോകാറുണ്ട്, മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങൾ എല്ലാവരും ടച്ചിലുള്ള ആളുകളാണ്. പിന്നെ അതിന്റെ എന്താ പറയാ, പടം പിന്നെ ഒബ്വിയസ്ലി കാണാമല്ലോ നമ്മുടെ അവിടെ. അല്ല, നോർമലി സിനിമ ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാ സിനിമയും കാണാം? തിയേറ്ററിൽ കാണും. തിയേറ്ററിൽ തന്നെ കാണും അതോ തിയേറ്ററിൽ പോയി കാണും? ഏത് തരം സിനിമകളാണ് ഇഷ്ടം? അയ്യോ, അങ്ങനെ ഇങ്ങനെ തരം സിനിമകളൊന്നും ഇല്ല. ഇപ്പൊ നമുക്ക്, ഞാൻ അങ്ങനെ ട്രെയിലർ രണ്ട് സിനിമയ്ക്ക് പോകുന്ന ഒരാളല്ല. ഓക്കെ, ഞാൻ ട്രെയിലർ കാണാറില്ല. ഇപ്പൊ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുമല്ലോ, അപ്പൊ ഒരു ഡിസിഷൻ എടുക്കുന്നത് കാണുന്നു. ഒരു എല്ലാ സിനിമകളും അങ്ങനെ ഡിസിഷൻ എടുക്കാറുണ്ട്. അപ്പൊ ഞാൻ ട്രെയിലർ കണ്ട് അങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് പോകുന്നത് വളരെ കുറവ് സിനിമകൾക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ മാക്സിമം ട്രെയിലർ കാണാതെയാണ് സിനിമയ്ക്ക് പോവാറ്. മിക്കവാറും പോവാണെങ്കിൽ ട്രെയിലർ കാണില്ല, അല്ല പേർപ്പസ്ഫുള്ളി കാണില്ല എന്നല്ല, പക്ഷെ അതിനുവേണ്ടി അങ്ങനെ സമയം ഞാൻ വല്ലാണ്ട് സ്പെൻഡ് ചെയ്യാറില്ല. ഒരു സിനിമ ഇറങ്ങുന്നു, കാണാൻ പോകുന്നു, തീരുമാനിക്കുന്നു, പോകുന്നു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വല്ലാതെ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യാറില്ല. ഞാനൊരു ഡിസിഷൻ എടുത്തല്ലോ ഒരു സിനിമ കാണാനായി, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരുവിധം സിനിമകൾ കാണാറുണ്ട്. ഇപ്പം ഒരു സൂഫിക്ക് ശേഷം ഇപ്പം തെലുങ്കിൽ ചെയ്യുന്നു, അതിനുശേഷം ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ വേണം? ഇപ്പം അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പം പ്രണയം ആ ഫസ്റ്റ് സിനിമ ചെയ്തുകൊണ്ട് എല്ലാവരും അങ്ങനെ അസോസിയേറ്റ് ചെയ്യും. പക്ഷേ
ഒരു റിസ്ക് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചാലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഷെയ്ഡ്സും കൂടി എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ അതിനു വേണ്ടി വരുന്ന സിനിമകൾ, അങ്ങനെ സിനിമകൾ തേടി പിടിക്കുക, അതുണ്ടോ? ഒരിക്കലും അങ്ങനെ പ്ലാൻ ചെയ്തൊന്നും ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. പറ്റുന്നവരുണ്ടെങ്കിൽ ഗ്രേറ്റ്. കാരണം ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ എന്താണെന്ന് എനിക്കിപ്പോൾ ഇരുന്ന് പറയാൻ പറ്റില്ല, ആഗ്രഹിക്കാനേ പറ്റുള്ളൂ. ഇപ്പം അത് വർക്കായി, അതിലൊരു ഷെയ്ഡ് ആളുകൾക്ക് ഇഷ്ടമായി, ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു പടം വന്നേക്കാം. അപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കോൺഷ്യസ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. അപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എന്നെ അങ്ങനത്തെ ഒരു ഔട്ട്ലുക്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ ആരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സും ഡിഫറെൻറ്റ് ജോണേഴ്സും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പ്ലാൻ ചെയ്തിട്ടൊന്നും നടന്നിട്ട് വർക്ക്ഷോപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ, ആ ആക്ടറിനെ നമ്മളിങ്ങനെ റിഫൈൻ ചെയ്തോണ്ടിരിക്കുക എന്നുള്ള ഒരു സാധനം, അതിനെന്താ ചെയ്യുക? സിനിമ കാണുക എന്നുള്ളത് തന്നെയാണ്, ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ സിനിമ കാണുക എന്നുള്ളത് വലിയൊരു എക്സർസൈസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, നല്ല നല്ല സിനിമകൾ കാണുക. പിന്നെ ഞാൻ എപ്പോഴും കോ ആക്ടേഴ്സിനെ ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയാണെങ്കിൽ സിജു അത് എങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ നോക്കാറുണ്ട്. കാരണം ഞാൻ ഇപ്പോൾ സിജു പെർഫോം ചെയ്യുക, ഞാനാണ് ആദ്യം കാണുന്നത്, ഇത്ര അടുത്ത് നിന്ന് എനിക്ക് കാണാൻ പറ്റും. അതെനിക്ക് ഭയങ്കര ലേണിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പല നല്ല കാര്യങ്ങളും നമുക്ക് എനിക്ക് പേഴ്സണലി വന്നിട്ട് പഠിക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അവരുടെ ഷോട്ടാണെങ്കിലും ഞാൻ പോയിട്ട് നോക്കുമ്പോൾ ഓക്കെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്. നമ്മളൊക്കെ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, ഭയങ്കര ഐഡിയ ഒന്നുമില്ല. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ മോണിറ്ററിൽ വരുന്നൊന്നും എനിക്ക് ഐഡിയ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പോൾ അത് മറ്റേ ആക്ടേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ കാണാറുണ്ട്, അതൊരു വലിയ ലേണിംഗ് ആയിട്ട് തോന്നാറുണ്ട്. പിന്നെ എപ്പോഴും ഞാൻ ഓപ്പോസിറ്റ് ആക്ടേഴ്സിന് ഫീഡ്ബാക്ക് എടുക്കാറുണ്ട്. ഇപ്പോൾ സിജു എന്നോടും ചോദിക്കും, അല്ലെ അത് ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഞാൻ സിജുവിനോട് പറയും, കുറച്ച് ഇപ്പുറത്തല്ലേ ഇങ്ങനെയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ അങ്ങനെ കുറേ പഠിക്കാൻ പറ്റാറുണ്ട്. ഇനി ഇറങ്ങാനുള്ള സിനിമ ഏതാ, ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ ഏതാ? ഇപ്പോൾ ഒരു സിനിമ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിലൊരു സിനിമ, കൃഷ്ണകുമാർ ഡയറക്ട് ചെയ്യുന്നൊരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ സിനിമയാണ്. അപ്പം അതിൻ്റെ ഇനി കുറേ ദിവസം കൂടെ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അതിങ്ങനെ ട്രിവാൻഡ്രത്ത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കും. കേരളത്തിൽ തന്നെയാ? കുറേ ലൊക്കേഷൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ രാമനാഥപുരത്തായിരുന്നു ഒരു വലിയൊരു ഷെഡ്യൂൾ, അത് കഴിഞ്ഞു. ഇപ്പോൾ ട്രിവാൻഡ്രം ഷെഡ്യൂൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും മൂന്നാല് സ്ഥലം കൂടി ഉണ്ട്. പറയുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി എന്താണ്, അറിയാതെ കുറിച്ച് കുറച്ചൊക്കെ അറിയാം. അപ്പൊ പരാക്രമം നവംബർ 22 അല്ലേ? അപ്പൊ സിനിമ എല്ലാരും കാണട്ടെ, വലിയ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് രണ്ടുപേർക്കും. മരണമാസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എഴുതുന്ന എന്തായിരിക്കും സംഭവം? ഓ, ഇത് പരാക്രമത്തിന്റെ ഇതിലിരുന്നിട്ടാണ് എന്റെ സ്ക്രിപ്റ്റ് പരിപാടികള്. ഡയറക്ടർ തൃശ്ശൂർക്കാരനാണ്. അപ്പം പരാക്രമം നടക്കുന്നതും തൃശ്ശൂരാണ്. അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞ ഷൂട്ട് കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വന്നിട്ട് ഞങ്ങൾ ഇരിക്കും, എന്നിട്ട് ഇങ്ങനെ പരിപാടികളൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റൂല്ലേ? ചെയ്തല്ലേ പറ്റൂ. അപ്പൊ ദൈവം അതുപോലെ ഇഷ്ടംപോലെ സിനിമകൾ വരട്ടെ, നേരെ 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 സിനിമകൾ ചെയ്യണം ദൈവം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.